ഹായ് അസ്സലാമു അലൈക്കും. ടുട്ടോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്കിതിന് എന്താ വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഒരു കാൽ കിലോ ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ചെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇറച്ചിയൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 4 വെള്ളിയുള്ളി, കറിവേപ്പില, 3/4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഞാനിപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് നെയ്ച്ചോരരിയാണ്. പിന്നെ 2 കൈപ്പിടി ചോറും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം എന്തെന്നാ ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഞാൻ ഈ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ആദ്യം ഞാനിതാ ഇതേപോലെ ബീഫ് ഇതേ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങ ചെരുവി എടുക്കണം. തേങ്ങ ചെരുവി എടുത്തതിന് ശേഷം 3/4 അല്ലി ചെറിയുള്ളി എടുക്കുക. പിന്നെ 1 സ്പൂണ് വലിയ ജീരകവും എടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അരിയും തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു തേങ്ങ ഇതാ ഇവിടെ ചെരവി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതാ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഈ തേങ്ങയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഇനി 2 പിടി ചോറും കൂടെ ചേർക്കണേ, എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതേപോലെ കൊത്തി അരിഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലത്. വെള്ളിയുള്ളി ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ളതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമ്മളിതിങ്ങനെ വഴറ്റിയോണ്ട് നിൽക്കണം. നല്ല മുരിഞ്ഞ് വരും. ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ എന്താവുന്നുള്ളത്. ഇത് ഇളക്കി ഇളക്കി ഇങ്ങനെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ടാം, കാരണം നമ്മൾ ബീഫിലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണല്ലോ വേവിച്ചത്. അതുകൊണ്ടാണ് ഒരിത്തിരി ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ കുറച്ച് ഉപ്പ് ഇടണം. ഉപ്പ് കൂടിപ്പോണ്ട. എന്നിട്ട് നമുക്ക് ഈ മാറ്റി വെച്ചിട്ടുള്ള, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവാതെ നോക്കുക. ഇതേപോലെ ഇളക്കി തന്നെ കുറച്ച് ഉണക്കി എടുക്കുക. ഇതേപോലെ നമുക്കതായി കിട്ടും. നമുക്കിനിത് തണുക്കാൻ വേണ്ടി വെക്കണം. കുറച്ച് നേരം ഒന്ന് തണയട്ടെ. നമുക്കിതൊന്ന് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് തണയാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഒരു അപ്പച്ചമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോഴത്തേക്ക് ഈ അരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ ഇതിലേക്ക് ഞാൻ മിൽമിൻ്റെ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരി ഇതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് വേണം. കാണിച്ചു തരാം അതിൻ്റെ ഒരു പരുവ എത്രയാണെന്ന്. നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിടണം. ഉപ്പ് കൂടി പോണ്ട കേട്ടോ.
ഞാനിതേപോലത്തെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് ഷേപ്പിലുള്ള. അത് ഞാൻ അപ്പച്ചെമ്പലിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് 1-2 സ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് 2 ലെയറിലാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഈ അപ്പം ചുടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ എത്ര കയ്യിൽ ഞാൻ ഒഴിക്കുന്ന ഒരു 2-2.5 കയ്യിൽ മാവ് ആദ്യം ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നുണ്ട്. എപ്പോഴും കട്ടി കുറച്ചുണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല നമുക്ക് സുഖമാണ് കട്ട് ചെയ്യാനും, നന്നായിട്ട് വെന്ത് വരും ചെയ്യും. ഇപ്പോൾ ഇതാ നമുക്കിതൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം. അധികം വെന്ത് കട്ട് ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിത് തുറന്നിട്ട് മസാല ഇടണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് മസാല നമ്മളാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. എങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറിലേക്കുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് പിന്നെ 2 മിനിറ്റും കൂടെ മൂടി വെക്കുക. എന്നിട്ട് മൂടി തുറന്നതിൻ്റെ ശേഷം ഇതേപോലെ അധികം ഉറക്കുന്നതിൻ്റെ മുന്നേ കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിലേക്കുള്ള കുറച്ച് മസാലയും കൂടെ ഇതേപോലെ വിതറി കൊടുക്കുക. മാവ് അധികം ഉറക്കരുത്, നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ അറിയാലോ ആ പരുവ എത്രയാണെന്നുള്ളത്. അതിൻ്റെ മുന്നേ തന്നെ വിതറി കൊടുക്കണം ബീഫ്. നമുക്കിതിനി ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ. ഇതാ നമ്മൾ ആദ്യത്തേത് ഇവിടെ ഇതാ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം നടുവ്. ഇതൊന്ന് നന്നായിട്ട് തണയട്ടെ, ഞാനിത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്തില്ലേ അതേപോലെ തന്നെ ഇതെല്ലാം ഈ മാവ് മൊത്തവും നമുക്കത് ചെയ്തെടുക്കാം. ഇത് തണിഞ്ഞ് നന്നായിട്ട് തണിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ മാവ് കുറച്ചൊന്ന് ഒഴിക്കാൻ ഇത്തിരി ഒന്ന് വൈകിയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പം അങ്ങനെ വൈകിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ വിട്ട് നിൽക്കും, അങ്ങനെ ചെയ്യരുത്. ഒരു നനവിൽ ഒരു അധികം ഉറപ്പാകുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് ചെയ്യണം കേട്ടോ, മസാല ഇടണം. അപ്പോൾ ഇതാ നമ്മുടെ ചൊറപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ നല്ല ഉഷാറായിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. ആദ്യമൊക്കെ ഇത് നോമ്പിനൊക്കെയാണ് ഉണ്ടാക്കുക, ഇപ്പോൾ ഇത് ഇന്ന സമയമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ ആവശ്യം നേരൊക്കെ നമ്മൾ ഉണ്ടാക്കും, അങ്ങനെയാണ്. ഇതപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മാവ് ബാക്കിയുണ്ട്, ബീഫ് മസാല ആക്കിയത് എത്രയേ ഉണ്ടായിട്ടുള്ളൂ, 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 എണ്ണം ഇതേപോലെയും ഒരു ചെറിയൊരു ബൗളിലും ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാനിതാ ഇങ്ങനെ പ്ലെയിനായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്, അതും 2 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 എണ്ണം അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ മസാല ആക്കിയത്. അതേപോലെ തന്നെ പ്ലെയിനായിട്ടുണ്ടാക്കിയതും 2 എണ്ണം തന്നെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.